നമസ്കാരം. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. അനുനിമിഷം ലോകത്തെ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്ന പുകയില എന്ന മഹാവിപത്തിനെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ പോരാടാൻ ഇനിയും നിങ്ങൾ തയ്യാറായിട്ടില്ല എങ്കിൽ അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിനുള്ള ദിവസം. പുകയിലയുടെ ഉപയോഗം മൂലം ഭൂമുഖത്ത് ഓരോ 6 സെക്കൻഡിലും ഒരാൾ വീതം മരിച്ചു വീഴും. പുകവലിക്കാരുടെ മരണനിരക്ക് പുകവലിക്കാത്തവരേക്കാൾ 2 മുതൽ 3 ഇരട്ടി വരെ കൂടുതലാണ്. ആകെയുണ്ടാകുന്ന ക്യാൻസറിൻ്റെ 40% പുകയില ഉപയോഗം മൂലമാണെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. പുകവലിക്കാരിൽ ഹൃദ്രോഗം മൂലമുള്ള മരണം 70% കൂടുതലാണെങ്കിൽ ഹൃദയസ്തംഭനം മൂലമുള്ള മരണം 5 ഇരട്ടിയാണ്. 7000-ത്തിലധികം രാസപദാർത്ഥങ്ങളാണ് നിക്കോട്ടിയാന വിഭാഗത്തിൽപ്പെടുന്ന ഈ പുകയില ചെടിയിൽ നിന്നും വേർതിരിച്ചെടുക്കപ്പെട്ടിരിക്കുന്നത്. പുകയായി വലിക്കുന്നതിനും ചവയ്ക്കുന്നതിനും ഒക്കെ വ്യാപകമായി ഇന്ന് ഇത് ഉപയോഗിക്കപ്പെടുന്നു. പുക വലിക്കുമ്പോൾ ശ്വാസകോശത്തിലേക്ക് കടക്കുന്ന രാസവസ്തുക്കൾ 7 മുതൽ 10 സെക്കൻഡ് വരെ സമയത്തിനുള്ളിൽ രക്തത്തിൽ കടന്നുപോകും. അതിവേഗം ഹൃദയത്തിലേക്കും അവിടെ നിന്ന് മസ്തിഷ്കത്തിലേക്കും മറ്റ് ശരീരഭാഗങ്ങളിലേക്കും എത്തുന്നു. പുകയിലയിലെ രാസപദാർത്ഥങ്ങളും അതിമാരകമാണ്. ശ്വസിക്കുമ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ തലച്ചോറിലെത്തി നാഡീവ്യവസ്ഥയെ ഉദ്ദീപിപ്പിച്ച് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും നിരന്തരമായ ഉപയോഗത്താൽ രക്തക്കുഴലുകളെ ചുരുക്കുകയും ചെയ്യുന്ന വിധേയത്വത്തിന് കാരണമാക്കുന്ന നിക്കോട്ടിൻ, ക്യാൻസർജന്യവും വിഷലിപ്തവുമായ 100 കണക്കിന് രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്ന ടാർ, ക്യാൻസർ ഉണ്ടാക്കാൻ തീവ്രശേഷിയുള്ള ബെൻസോ പൈറി, ഓക്സിജൻ വഹിച്ചുകൊണ്ടു പോകുന്നതിന് ചുവന്ന രക്താണുക്കൾക്കുള്ള ശേഷിയെ നശിപ്പിക്കുന്ന കാർബൺ മോണോക്സൈഡ്, ചർമ്മത്തെയും ദഹനേന്ദ്രിയ വ്യൂഹത്തെയും സാരമായി ബാധിക്കുന്നതും തീവ്രമായ ക്യാൻസർജന്യ ഘടകവുമായ ഫോർമാൽഡിഹൈഡ്, നിസ്സാരമായ അളവിൽ പോലും ക്യാൻസർ ഉണ്ടാക്കാൻ തീവ്രശേഷിയുള്ള ബെൻസിൻ, ശ്വാസകോശ നാളിയിലെ സിലിയ എന്ന നാരുകളെ നശിപ്പിച്ച് ശ്വാസകോശത്തിൻ്റെ സെൽഫ് ക്ലീനിങ് മെക്കാനിസത്തെ തകർക്കാൻ ശേഷിയുള്ള തകർക്കുന്ന ഹൈഡ്രജൻ സയനൈഡ്, കരളിനെയും കിഡ്നിയെയും തലച്ചോറിനെയും ഒക്കെ ബാധിക്കുന്ന കാഡ്മിയം, നിക്കോട്ടിൻ്റെ ആഗിരണം വർദ്ധിപ്പിച്ച് അടിമത്തത്തിലേക്ക് നയിക്കുന്ന അമോണിയ, നിക്കോട്ടിനെ പെട്ടെന്ന് തലച്ചോറിലേക്ക് എത്തിക്കുന്ന പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ തുടങ്ങി അതിമാരകമായ രാസവസ്തുക്കൾ മനുഷ്യനെ വളരെ വേഗം മരണത്തിലേക്ക് എത്തിക്കുന്നു. പുകവലി പോലെ തന്നെ അപകടകരമാണ് മറ്റുള്ളവർ പുകവലിക്കുന്നത് മൂലം പുക ശ്വസിക്കേണ്ടി വരുന്ന അവസ്ഥ. നിഷ്ക്രിയ ധൂമപാനം അഥവാ പാസീവ് സ്മോക്കിംഗ് എന്നാണ് ഇതറിയപ്പെടുന്നത്. പാസീവ് സ്മോക്കിംഗ് മൂലം വളരെ ചെറിയ അളവിലുള്ള പുക മാത്രമാണ് ശ്വസിക്കുന്നവരുടെ ശരീരത്തിൽ എത്തുന്നത് എന്നും അതുകൊണ്ട് തന്നെ അതിൻ്റെ അപകടം താരതമ്യേന കുറവാണ് എന്നുമുള്ളൊരു ധാരണ തെറ്റാണ്. പുക വലിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി സ്വാഭാവിക ശ്വസനത്തിലൂടെ പുകയടങ്ങിയ വായുവിനെ പൂർണ്ണമായി ശ്വാസകോശത്തിലേക്ക് വലിച്ചെടുക്കുകയും ശ്വാസകോശം അതിലുള്ള വിഷപദാർത്ഥങ്ങളെയെല്ലാം പൂർണ്ണമായി ആഗിരണം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അപകടം വളരെ കൂടുതലാണ്. മാത്രവുമല്ല, പാസീവ് സ്മോക്കിങ്ങിന് ഇരയാകുന്നത് പലപ്പോഴും കൊച്ചുകുട്ടികളും സ്ത്രീകളുമാണ്. അവരുടെ ശരീരം ഇത്തരം വിഷവസ്തുക്കളോട് വളരെ പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കുന്നു.
ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾ, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ പാസീവ് സ്മോക്കിംഗിന് ഇരയാകുന്നത് മൂലം അവരുടെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയുകയും തന്മൂലം ഗർഭാവസ്ഥയിലുള്ള കുട്ടിക്ക് വേണ്ടത്ര പോഷകങ്ങൾ ലഭ്യമാകാതെ വരികയും കുട്ടി വൈകല്യത്തോടെ, ശാരീരികവും മാനസികവുമായ വൈകല്യത്തോടെ ജനിക്കുന്നതിനും കാരണമാവും. പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചിട്ടുള്ളതിനാൽ തൻ്റെ സമീപത്ത് നിന്ന് പുകവലിക്കാൻ പാടില്ല എന്ന് ധൈര്യത്തോടെ പറയുവാനുള്ള ആർജവം നമ്മൾ കാണിക്കേണ്ടതുണ്ട്. സിഗരറ്റിൻ്റെ പരസ്യ മോഡലും പുകവലിക്കാരനുമായിരുന്ന മാൾബറോ മാന്റെ അവസാന കാലഘട്ടങ്ങൾ വളരെ ദയനീയമായി. തൊണ്ടയിൽ ക്യാൻസർ വന്ന് മരിച്ച അദ്ദേഹം അവസാന 2 വർഷങ്ങൾ പുകയിലക്കെതിരായി ഒരു കുരിശുയുദ്ധം തന്നെ നടത്തുകയുണ്ടായി. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ലോകത്തോടായി പറഞ്ഞു, ദയവായി എന്നോട് ക്ഷമിക്കുക, എനിക്ക് വന്ന ദുരന്തം നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. അത് ഉൾക്കൊണ്ടുകൊണ്ട് പുകയിലക്കെതിരെ പോരാടുമെന്ന് ഈ സുദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം.